Hello dear students, in this class we are learning the chapter Blowing in the Wind. It is a song written by famous American musician Bob Dylan. This song was anthem of American civil rights movement. In this song, Bob Dylan raises his voice for suppressed people. He argues for their rights and justice. രണ്ടാമത്തെ യൂണിറ്റിലെ മൂന്നാമത്തെ ചാപ്റ്ററായ ബ്ലോയിങ് ഇൻ ദ വിൻഡ് എന്ന ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇതൊരു ഗാനമാണ്. ഇതെഴുതിയത് അമേരിക്കയിലെ സംഗീതജ്ഞനായ ബോബ് ഡിലൻ എന്ന ആളാണ്. അപ്പോൾ അതിൻ്റെ സമ്മറി നമുക്ക് നോക്കാം. ബ്ലോയിങ് ഇൻ ദ വിൻഡ്, ബ്ലോ എന്നാൽ കൊട്ടിഘോഷിക്കുക എന്ന, വീശുക, കാറ്റിൽ കൊട്ടിഘോഷിച്ചു കൊണ്ടിരിക്കുന്നു. ഇതിൽ അദ്ദേഹം ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണ്. പക്ഷെ അതിൻ്റെ ആൻസർ അദ്ദേഹം പറയുന്നില്ല. ആൻസറൊക്കെ ബ്ലോയിങ് ഇൻ ദ വിൻഡ്, കാറ്റിലിങ്ങനെ പരന്ന് കിടക്കുക, എല്ലാവർക്കും അറിയാം. അതിൻ്റെ ആൻസർ പറയേണ്ടതില്ല. ചില ക്വസ്റ്റ്യൻസ് അങ്ങനെയാണ്, നമ്മൾ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ മതി, അതിൻ്റെ ആൻസർ എല്ലാവർക്കും അറിയാവുന്നത് കൊണ്ട് നമ്മളത് പറയൂല. അങ്ങനത്തെ ഒരു ഗാനമാണിത്. ദിസ് ഈസ് എ ഫേമസ് സോങ്. ഇതൊരു പ്രശസ്ത ഗാനമാണ്. റിട്ടൺ ബൈ ബോബ് ഡിലൻ. ബോബ് ഡിലൻ എഴുതിയ ദിസ് സോങ് വാസ്, ഈ ഗാനമായിരുന്നു ആൻതം ഓഫ് അമേരിക്കൻ സിവിൽ റൈറ്റ്സ് മൂവ്മെൻറ്റ്. അമേരിക്കൻ സിവിൽ റൈറ്റ്സ് മൂവ്മെൻറ്റിൻ്റെ പ്രസ്ഥാനത്തിൻ്റെ ആൻതമായിരുന്നു, ഗാനമായിരുന്നു. ഇൻ ദിസ് സോങ്, ഈ പാട്ടിൽ ബോബ് ഡിലൻ റൈസസ് ഹീസ് വോയിസ്. ബോബ് ഡിലൻ അദ്ദേഹത്തിൻ്റെ ശബ്ദം ഉയർത്തുന്നു, അദ്ദേഹം ശബ്ദിക്കുന്നു. ഫോർ സപ്രസ്ഡ് പീപ്പിൾ, അടിച്ചമർത്തപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി. ഹി ആർഗ്യൂസ്, അദ്ദേഹം വാദിക്കുന്നു. ഫോർ ദെയർ റൈറ്റ്സ്, അവരുടെ അവകാശങ്ങൾക്ക്. ആൻഡ് ജസ്റ്റിസ്, അവരുടെ നീതിക്കും. ഇനി ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട വാക്കുകളും അവയുടെ അർത്ഥങ്ങളും നമുക്ക് നോക്കാം. കാനൻ, പീരങ്കി, ബാൻ, വിലക്കുക, ബ്ലോ, കൊട്ടിഘോഷിക്കുക, വീശുക, എക്സിസ്റ്റ്, നിലനിൽക്കുക, പ്രിറ്റൻഡ്, അഭിനയിക്കുക. Thank you.